അപ്പോൾ ഇന്ന് ഞാൻ ഒരു പാക്കറ്റും പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ചാള, അതായത് നമ്മുടെ മത്തിയാണ്, നമ്മുടെ മലയാളികളുടെ സ്വന്തം ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ കുറേ ദിവസമായി സാമ്പാറും കാമ്പും കൂമ്പൊക്കെ. അപ്പോൾ ഇന്നൊന്ന് പടക്കണ മത്തി വെച്ചിട്ട് മത്തിയും നമ്മുടെ കപ്പയും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രീസറിൽ കപ്പക്കുട്ടന്മാരെ ഞാൻ ഇതാ വെള്ളത്തിൽ കുളിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മത്തിക്കുട്ടന്മാരെയും വെള്ളത്തിലൊന്ന് കുളിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാം. ഈ ഫ്രോസൺ കപ്പയാകുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് തൊലി പൊളിച്ച് കിട്ടും കേട്ടോ. പിന്നെ മുറിക്കാനും ഹാർഡല്ല, നല്ല സ്പോഞ്ച് പോലെ കിടക്കും. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ കൊണ്ടുവന്ന മാടെ തന്നെ ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ അതിനൊരു കറുപ്പ് കുത്തു കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ അറിഞ്ഞു മുറിഞ്ഞു വെട്ടിയിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടിച്ച് അതിനെ ഒന്ന് വേവിക്കാൻ ഒരു അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ നല്ല സുന്ദരക്കുട്ടപ്പനായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനും ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടിച്ച് ഒന്ന് നല്ല പോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറാകുമ്പോൾ കഷ്ണത്തിനൊക്കെ നല്ല മുളക് പൊടിക്കും. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. പച്ചമുളക് ഇല്ല, പച്ചമുളക് മുറിച്ചിട്ടില്ല. വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചിയും, തക്കാളി പിന്നെയാണ് കേട്ടോ മുറിക്കുന്നത്, എല്ലാം ഇന്ന് കയ്യിൽ നിന്ന് പോവാണല്ലോ. ഉള്ളി, തക്കാളി, ഇഞ്ചി, സോറി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ആ ഇപ്പം ശരിയായി. ഇതൊക്കെ മുറിച്ചാടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ട് ഫ്രിഡ്ജ് നോക്കുമ്പോഴാണ് ഒരു കഷ്ണം മാങ്ങ കിട്ടിയത്. ഒരു കഷ്ണമല്ല, ഒരു മാങ്ങ കിട്ടിയത്. അപ്പോൾ ഇതാ മാങ്ങ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പുളി കുറവാണ് കേട്ടോ, ഞാൻ അപ്പോൾ പുളി ഇട്ടായിരുന്നു ഞാൻ എക്സ്ട്രാ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഉള്ളിയും തക്കാളിയും, സോറി, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി ഇന്ന് വായിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തക്കാളി പിന്നെയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് കപ്പയ്ക്ക് വേണ്ടി ഞാൻ തേങ്ങ ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയാണ്. ഇനി മത്തിക്കറി ഇങ്ങനെയല്ല വെക്കലെന്ന് ആരും പറയണ്ട കേട്ടോ. ഇത് എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റേതൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും കുറച്ച് കുരുമുളകും, ഇന്ന് കുരുമുളക് ഇട്ട് വെക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. കുറേ ആയി കുരുമുളക് ഇട്ടിച്ച് വറ്റിച്ച് വെച്ചിട്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ദിവസം നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് വറ്റി വരുന്ന സമയത്ത്. അപ്പം കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി ഇതൊക്കെ ഇടിച്ച് ഒന്ന് പിന്നെയും വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കെറ്റിലെ വെള്ളമാണ് എടുത്ത് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അത് നല്ലപോലെ തിളച്ചിട്ട് പിന്നെ എന്താ ചട്ടിയിലേക്ക് മാറ്റുക. ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. നമ്മുടെ വെള്ളം അതിന് കണക്കായിട്ട് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. അത് മുങ്ങി നിന്നിട്ടും കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഏകദേശം വറ്റി വരേണ്ട ആ ഒരു വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് അതിലേക്ക് കുരുമുളക് ഇത്തിരി കുറവാണെന്ന് തോന്നിയിട്ട്. അപ്പോൾ കുരുമുളകും ഉപ്പും കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുരുമുളകൊക്കെ അതിലിടുന്നുണ്ട്. ഉപ്പും ഇത്തിരി കുറവാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അവിടുന്ന് കറി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് ചിരവി വെച്ച തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും, പിന്നെയും ഇഞ്ചിയും പച്ചമുളകാണല്ലോ വരുന്നത്. തേങ്ങയും ജീരകവും മാത്രമേ എടുത്തില്ല കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, ഇന്ന് മൊത്തമായിട്ട് വോയിസ് ഓവർ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ജീരകം, നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, ഈ സാധനങ്ങളൊക്കെ ഇട്ടിച്ച് ഒന്ന് ചതക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചതക്കിയെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇല്ല എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് നല്ലപോലെ നിറച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉടക്കാൻ വലിയ പാടൊന്നുമില്ല. കുറച്ച് ഉപ്പ് കുറവായി തോന്നി കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് പിന്നെ അതിനൊന്ന് നമുക്ക് താളിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുവ്, വറ്റർമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിച്ച് അതിനൊന്ന് കടുവ് പൊട്ടിക്കുന്നുണ്ട്. കടുവ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കേങ്ങ് ഇട്ടിട്ടുള്ളത്. ഞാൻ കുക്കറിലേക്ക് മാറ്റിയില്ല, കാരണം കുക്കർ എനിക്ക് കറി വെക്കാൻ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കർ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലേത് നേരെ ചീനച്ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റിയത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയും മത്തിക്കറിയും പിന്നെ നമ്മുടെ കട്ടൻ ചായയും കുടിക്കണം. ഇതൊക്കെ അറി നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ലുക്കുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതങ്ങ് വറ്റി അടിപൊളിയായിട്ട് വത്തി. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് വെളുത്തുള്ളിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒഴിക്കും. അമ്മ ഒഴിക്കും കേട്ടോ, എൻ്റെ അമ്മ ഇതേപോലെ ലാസ്റ്റ് ഒന്ന് വെളുത്തുള്ളിയിൽ ചുറ്റിക്കാറുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത്, പക്ഷേ വെളിച്ചെണ്ണ ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ സാധാരണ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മത്തിക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇതാ കപ്പ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് തണുത്ത് പോയി കുറേ നേരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പം അത് കപ്പയൊക്കെ ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഒരു മത്തിക്കറിയുടെ ഒരു കഷ്ണവും പിന്നെ ഇത്തിരി ചാറും, ഇപ്പം കൂടുതൽ കഷ്ണം വേണ്ടല്ലോ. പിന്നെ നമ്മുടെ കട്ടൻ ചായയും, ആഹാ അന്തസ്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇതാ ദൈവമ്മക്ക് കൊടുക്കുന്നുണ്ട്. ദൈവമ്മനെ അവിടെ തട്ടിലിരുത്തിയിട്ട് ദൈവമ്മക്ക് കൊടുക്കുന്നുണ്ട്. വീഡിയോക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ദൈവമ്മക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ കപ്പ, പക്ഷേ വീഡിയോക്ക് വേണ്ടിയിട്ട് സൂപ്പറാണ്, അടിപൊളിയാന്നൊക്കെ ദൈവം പറയുന്നുണ്ട്.
അപ്പം നമ്മൾ മൂന്നാളും കൂടെ കപ്പയും കഴിച്ചു, മത്തിക്കറിയും കൂടിയുള്ള കപ്പയും കഴിച്ചു, നമ്മുടെ കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ, വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അടുത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് നാളെ കാണാൻ പറ്റില്ല. ബൈ ബൈ, സീ യു.